സിപിഐഎം പുലാക്കോട് ബ്രാഞ്ച് സമ്മേളനം ഗോപാലകൃഷ്ണൻ നഗറിൽ നടന്നു. സിപിഐഎം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം കെ നന്ദകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായാണ് പുലാക്കോട് ബ്രാഞ്ച് സമ്മേളനം ഗോപാലകൃഷ്ണൻ നഗറിൽ നടന്നത്. പുലാക്കോട് സെന്ററിൽ മുതിർന്ന പാർട്ടി അംഗം കെ ഇ കുമാരൻ പതാക ഉയർത്തി സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ജംഷീർ പതാക ഗാനം ചൊല്ലിക്കൊടുത്ത ചടങ്ങിൽ നിരവധി പേർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി ഷെലീൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഏരിയ കമ്മിറ്റി അംഗം കെ നന്ദകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരെ എന്ന് പറയുന്നത് നമ്മളുടെ അടിസ്ഥാനപരമായി ആലോചിച്ചു പോകുന്നത് മാർക്സ് തത്വങ്ങളാണ്. മാർക്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരനല്ല, യൂറോപ്യൻകാരനാണ്. അപ്പോൾ ഈ മൂന്ന് കൂട്ടർ ഇന്ത്യ രാജ്യത്ത് താമസിക്കാൻ പറഞ്ഞ ഒരു ഇന്ത്യ രാജ്യത്തിന് പോകണം. അതിന്റെ പണിയല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതാണല്ലോ ഈ പ്രഭുത്വ ഭേദഗതി ബില്ല് പാസ്സാക്കിയെടുത്തില്ലോ പാർലമെന്റിൽ. പ്രഭുത്വ ഭേദഗതി ബില്ല് പാസ്സാക്കിയതിന്റെ ഭാഗമായി മറ്റേ ബോർഡർ ഏരിയയിൽ താമസിക്കുന്നവരെ മുഴുവൻ ഇപ്പോൾ പറഞ്ഞയച്ചു കൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോൾ ആസാമിൽ നമ്മൾ കണ്ടില്ലേ 1921 മുതൽ ഇവരവിടെ സ്ഥിരതാമസക്കാരാണെന്നുള്ള രേഖ ഹാജരാക്കിയിട്ട് സമ്മതിക്കുന്നില്ല. നമ്മളെന്ന് പറയുന്നത് നമ്മൾ ഏത് നാട്ടുകാരാണെന്നതൊക്കെ നമുക്ക് പറയാൻ കഴിയും. നിങ്ങൾ പാസ്പോർട്ടുകാരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ഈ പൗരത്വ ഭേദഗതിന്റെ ഭാഗമായിട്ട്. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ വീടാണ് അവിടെ നിൽക്കുന്നില്ല, പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ വീടാണ് അവിടെ നിൽക്കുന്നില്ല, ആ അച്ഛൻ്റെ വീടാണ്. ഇതല്ലേ അന്വേഷിക്കുന്നത്? അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഈ പ്രദേശത്തല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാനുള്ള അധികാരം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും നിഷേധിക്കപ്പെടുകയാണ് ഇന്ത്യ രാജ്യത്ത്. അവരെ ആട്ടി ഓടിക്കുകയാണ്. ഇപ്പൊ കണ്ടിട്ട് ആസാമിലെ പ്രശ്നം ഇപ്പൊ നടക്കുകയാണ്, അവിടെ വെടിവെപ്പ് വരെ നടന്നു. ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ സി മുരുകേശൻ, ലോക്കൽ കമ്മിറ്റി അംഗമായ ടി വി മോഹൻദാസ് എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. അഫ്സൽ ശ്രീകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു. സിപിഐഎം പുലാക്കോട് ബ്രാഞ്ചിന്റെ പുതിയ സെക്രട്ടറിയായി കെ ഇ കുമാറിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.